السلام عليكم ورحمة الله وبركاته، كيف حالكم؟ الحمد لله بخير ما شاء الله. ഇന്ന് നമുക്ക് പുതിയൊരു ലെസണിലേക്ക് കടക്കാം. എന്താ ലെസന്റെ പേര്? കിത്വാറു സരിയൊൻ. കിത്വാറു സരിയൊൻ മാമാന കിത്വാറു. കിത്വാറു മാന ട്രെയിന്. സരിയൊ നല്ല വേഗതയുള്ള സ്പീഡുള്ള ട്രെയിന്, അതാണ് നമ്മുടെ ലെസന്റെ പേര്. ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. ടീച്ചർ വായിക്കാം. യത്ലുബുൽ വാലിദു, വാലിദ് മാന ഫാദർ ഉപ്പ. യത്ലുബുൽ വാലിദു, ഉപ്പ ആവശ്യപ്പെട്ടു. മിൻ ഇബ്നിഹി, തന്റെ മകനോട് എന്താ ആവശ്യപ്പെട്ടത്? ഐ അർസുമ വരക്കാൻ. ഐ അർസുമ വരക്കാൻ, എന്ത് വരക്കാൻ? ആ ഇത്വാറൻ സരിയൻ, നല്ല വേഗതയുള്ള ഒരു ട്രെയിന് വരക്കാന് ഉപ്പ മകനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ റസമൽ ഇബിനു, മകൻ വരച്ചു. റസമ വരക്ക, റസമൽ ഇബിനു, മകൻ വരച്ചു. എന്താ വരച്ചേ? ഉപ്പ ആവശ്യപ്പെട്ടത് എന്താണ്? ആ നല്ല വേഗതയുള്ള ഒരു ട്രെയിൻ വരക്കാൻ, അല്ലെ? ഇത്വാറു സരിയ, ഒരു നല്ല വേഗതയുള്ള ഒരു ട്രെയിൻ വരക്കാനാണ് ഉപ്പ മകനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ മകൻ എന്താ വരച്ചത്? റസമൽ ഇബിനു, മകൻ വരച്ചു. ഹത്തൈനി, രണ്ട് ലൈനി. ഹത്തൈനി, രണ്ട് ലൈന് വരച്ചു. ഫിൽ ഖുറാസത്തി, നോട്ട്ബുക്കില് രണ്ട് ലൈന് വരച്ചു. മാഹാദയാബുനയ്യ, ഉപ്പ ചോദിക്കൂ, എന്താ ചോദിക്കുന്നത്? മാഹാദയാബുനയ്യ, ഇതെന്താ മോനെ? ട്രെയിന് വരക്കാനല്ലേ പറഞ്ഞത്. മാഹാദയാബുനയ്യ, ഇതെന്താണ് മോനെ? അപ്പോ കുട്ടി എന്താ പറയുന്നേ? ഹാദിഹി സിക്കത്തുൽ കിത്വാർ. ഹാദിഹി സിക്കത്തുൽ കിത്വാർ, ഇത് ട്രെയിനിന്റെ പാളമാണല്ലേ, ട്രെയിന് പോകുന്ന പാളമാണ് ഞാൻ വരച്ചത്. അയിനർ കിത്വാർ, ഉപ്പ ചോദിച്ചത് അയിനർ കിത്വാർ, കിത്വാർ എവിടെ? അപ്പോ മകനെന്താ മറുപടി പറയുന്നത്? കത് ദഹബ ലിയന്നഹു സരിയോൻ ജിദ്ദൻ. എന്താ കത് ദഹബ? അത് പോയി. എന്ത് പോയി? ട്രെയിനിൽ പോയി. എങ്ങനാ? ലിയന്നഹു, അതിന് എന്താ ഉള്ളത്? സരിയോൻ ജിദ്ദൻ, വളരെയധികം സ്പീഡ് ഉണ്ട് അല്ലെ, സ്പീഡുള്ള വേഗതയുള്ള ട്രെയിനാണ് ഉപ്പ വരക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോ അതുകൊണ്ടാണ് കുട്ടി രണ്ട് ലൈന് വരച്ചിട്ട് പറയാ കിത്താർ എവിടെ പോയി ചോദിച്ചപ്പോ എന്താ പറയുന്നത്? അത് വേഗത്തില് പോയി, അതുകൊണ്ട് ബാക്കി എന്തേ ഉള്ളൂ? റെയിലിന്റെ പാളം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാതാ യത്ലുബുൽ വാലിദ്. മാതാ യത്ലുബുൽ വാലിദ്, ഫാദർ എന്താണ് കുട്ടിയോട് ആവശ്യപ്പെട്ടത്? മാതാ യത്ലുബുൽ വാലിദ്, ആൻസർ യത്ലുബുൽ വാലിദു അൻ യർസുമു കിത്വാറൻ സരിയാൻ, വേഗതയുള്ള ഒരു ട്രെയിന് വരക്കാനാണ് പിതാവ് കുട്ടിയോട് ആവശ്യപ്പെട്ടത്. അപ്പൊ ആൻസർ യത്ലുബുൽ വാലിദു അൻ യർസുമു കിത്വാറൻ സരിയാൻ. ഓക്കെ. നമ്പർ ടു, ഹൽ റക്കിബത്തൽ കിത്വാർ. ഹൽ റക്കിബത്തൽ കിത്വാർ, നീ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ? നിങ്ങൾ കയറിയിട്ടില്ലേ ട്രെയിനിൽ? ഓക്കെ, കയറിയിട്ടുണ്ടല്ലേ. അപ്പൊ ആൻസർ എന്താ എഴുതാ? ആൻസർ നാം എസ് റക്കിബുത്തുൽ കിത്വാർ. നാം റക്കിബുത്തുൽ കിത്വാർ. ഓക്കെ. നമ്പർ ത്രീ, മാതാ യർസുമുൽ ഇബിനി. മാതാ യർസുമുൽ ഇബിനി, ഇബിനി എന്താണ് വരച്ചത്? എന്താണ് വരച്ചത്? ആൻസർ യർസുമുൽ ഇബിനി ഹത്തൈനി ഫിൽ ഖുറാസ. ഹത്തൈനി, രണ്ട് ലൈന് ഫിൽ ഖുറാസ. ഖുറാസത്തില് നോട്ട്ബുക്കില് രണ്ട് ലൈനാണ് വരച്ചത്. ആൻസർ ഒന്നുകൂടെ പറയാം. യർസുമുൽ ഇബിനു ഹത്തൈനി ഫിൽ ഖുറാസ. നമ്പർ ഫോർ, ഐനൽ കിത്വാർ. ഐനൽ കിത്വാർ, കിത്വാർ എവിടെ? മന്യസരു, ഇത് ആരാ ചോദിച്ചേ? ആരാ ചോദിച്ചേ? ഐനൽ കിത്വാർ, കിത്വാർ എവിടെ എന്ന് ആരാ ചോദിച്ചത്? ആൻസർ വാലിദുൻ അല്ലെ, ഉപ്പയൊക്കെ ചോദിച്ചത്. അപ്പോ ഓക്കെ, ആൻസർ വാലിദുൻ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി, പേജ് നമ്പർ 70. ഉൾനൂറില ഹാദിഹി സൂറ, മൽഫി സൂറ. ഈ സൂറത്തില് ആരൊക്കെയാ കാണുന്നത്? ആ അബുൻ, ഉമ്മൻ. പിന്നെ ആരാ ഉള്ളത്? ആ രണ്ട് സഹോദരന്മാരുണ്ട്, അഹുൻ കബീറുൻ, അഹുൻ സ്വായിറുൻ. വലിയ ആൺകുട്ടിയുണ്ട്, ചെറിയ ആൺകുട്ടിയുണ്ട് അല്ലെ, വലിയ സഹോദരനുണ്ട്, ചെറിയ സഹോദരനും ഉണ്ട് അല്ലെ. അപ്പൊ ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഈ പിക്ചർ നോക്കിയിട്ട് നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാം. ഓക്കെ. നമ്പർ വൺ, മാതാ തസ്അലു അൽ ഉമ്മു അൽ അബു.
മാതാ തസ് അലുൽ ഉമ്മു അൽ അബു, ഉമ്മ ഉപ്പയോട് എന്താണ് ചോദിക്കുന്നത്? ഈ പിക്ചർ നോക്കിയിട്ട് നമുക്കതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, തസ് അലുൽ ഉമ്മു അൽ അബു മാതാ തഫലു, ഉമ്മ ഉപ്പയോട് എന്താ ചോദിക്കുന്നത്? ആൻസർ, മാതാ തഫലു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മാതാ തഫലു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്പർ ടു, മാതാ യക്കൂലുൽ അബു, ഉപ്പ എന്താണ് മറുപടി പറയുന്നത്? മാതാ യക്കൂലുൽ അബു, ഉപ്പ എന്താ പറയുന്നത്? യക്കൂലുൽ അബു അന അഖ്റഉൽ ജരീദ, ഞാൻ പത്രം വായിക്കുകയാണ്. അന അഖ്റഉൽ ജരീദത്ത്, ഞാൻ പത്രം വായിക്കുകയാണ്. നമ്പർ ത്രീ, മാതാ യത്ലുബുൽ അഹു സ്വായിർ, മാതാ യത്ലുബുൽ അഹു സ്വായിർ, ചെറിയ സഹോദരന് എന്താണ് ആവശ്യപ്പെടുന്നത്? ആൻസർ, യത്ലുബുൽ അഹു സ്വായിർ ഹൽ അജിഉ മഅക, ഞാൻ നിന്റെ കൂടെ ഞാനും വന്നോട്ടെ. വലിയ ചേട്ടനോട് ആവശ്യപ്പെടുകയാണ്. എന്താ ആവശ്യപ്പെടുന്നത്? ആ ഹൽ അജിഉ മഅക, ഞാൻ നിന്നോടൊപ്പം വന്നോട്ടെ. നമ്പർ ഫോർ, മാതാ യഖൂലു അൽ അഖുൽ കബീർ, വലിയ സഹോദരൻ എന്താണ് മറുപടി പറയുന്നത്? നമുക്ക് എന്ത് മറുപടി പറയാമല്ലേ? അപ്പോൾ ആൻസർ, നാം, യെസ്, അപ്പോൾ നിൻ്റെ കൂടെ ഞാനും വന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വലിയ സഹോദരൻ അഖുൽ കബീർ എന്താ പറയുന്നത്? നാം, യെസ്, അതെ, വന്നോ. അന അദ്ഹബു ഇലൽ മദ്രസത്തി, അന അദ്ഹബു ഇലൽ മദ്രസത്തി, ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് നീയും എൻ്റെ കൂടെ വന്നോളൂ അല്ലേ. അപ്പോൾ നാം എന്നാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ആൻസർ, നാം അന അദ്ഹബു ഇലൽ മദ്രസത്തി. നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 71. ഇവിടെ കൊടുത്തിട്ടുള്ള പദപ്രശ്നം പൂർത്തിയാക്കുക. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള 10 ചോദ്യങ്ങൾക്ക് ശരിയായ ആൻസർ കണ്ടുപിടിച്ച് അതിൻ്റെ ലെറ്റേഴ്സ്, അതിൻ്റെ ഹർഫുകൾ ഈ നമ്പർ പ്രകാരം ബോക്സിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ താഴെ കൊടുത്ത 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ടീച്ചർ പറയാം. അത് നിങ്ങൾ ഓരോ ഹർഫായിട്ട് അതിൻ്റെ നമ്പർ പ്രകാരം ഈ ബോക്സിലേക്ക് മാറ്റി എഴുതി നല്ല വൃത്തിയിലെഴുതി ടീച്ചർക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്കുള്ള ആൻസർ ടീച്ചർ പറയാം. നിങ്ങൾ അതുപോലെ നോക്കിയിട്ട് ഇത് ഫില്ല് ചെയ്യാം. എറോ നോക്കുക, താഴോട്ടേക്കും വലത്തോട്ടേക്കുള്ള എറോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ്, ഹയവാനും യഹുലുൽ ദീക്ക്, ഹയവാനും ഒരു ജീവി, അത് തിന്നുന്നു. എന്താ തിന്നുന്നത്? യഹുൽ, അത് തിന്നുന്നു. അദീക്ക്, അദീക്കിനെ തിന്നുന്നു. അതേതാണ് ജീവി? ദീക്കിനെ തിന്നുന്ന ജീവി ആരാണ്? മൃഗം ആരാണ്? ആ സഅലബ്. ആൻസർ സഅലബ്. അപ്പോൾ വൺ എഴുതിയ ആ കോളത്തിൽ ഓരോ ബോക്സിലായിട്ട് ഓരോ ലെറ്റർ എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, ത്വാമുൽ കിത്ത്, ത്വാമുൽ കിത്ത്, കിത്തിൻ്റെ ഭക്ഷണം, കിത്തിൻ്റെ ഫുഡ്, കാറ്റിൻ്റെ ഫുഡ് എന്താണ്? ആൻസർ സമക്ക്. ആൻസർ സമക്ക്, ഫിഷ്. നെക്സ്റ്റ്, ഉളുവുൻ ഫിൽ ജിസ്മി, നമ്മുടെ ശരീരത്തിലുള്ള ഒരു അവയവം. ജിസ്മു എന്ന് വെച്ചാൽ ബോഡി. ഉളുവുൻ ഫിൽ ജിസ്മി, ശരീരത്തിലുള്ള ഒരവയവം. അത് ആൻസർ യദുൻ. ആൻസർ യദുൻ. നെക്സ്റ്റ്, നസ്കുനു ഫിഹ, നാം അതിൽ താമസിക്കുന്നു. നസ്കുനു, നാം താമസിക്കുന്നു. ഫിഹ, അതിൽ, നാം താമസിക്കുന്നത് എന്താണ്? ഹൗസ് അല്ലേ. ഓക്കെ, അപ്പോൾ ദാറുൻ എന്നെഴുതുക. ദാല് ഒരു ബോക്സിൽ, അലിഫ് ഒരു ബോക്സിൽ, റാ ഒരു ബോക്സിൽ, അങ്ങനെ ദാറുൻ. നെക്സ്റ്റ്, ഹയവാനുൻ ലഹു ഉസുനുൻ തവീലുൻ, ഹയവാനുൻ ഒരു മൃഗമാണ്, ലഹു അതിനുണ്ട്, ഉസുനുൻ തവീലുൻ, നീളമുള്ള ചെവി. അത് ആൻസർ അർണബാണ് ഇവിടെ എഴുതേണ്ടത്. അർണബ്, ആൻസർ അർണബ്, അർണബ് റാബിറ്റ്. നെക്സ്റ്റ്, യനാമു തിഫിലു ഫീഹി, യനാമു ഉറങ്ങുന്നു, തിഫില് ബേബി, ചെറിയ കുട്ടി. യനാമു തിഫിലു, തിഫിൽ ഉറങ്ങുന്നു, ഫീഹി ഇതിൽ, ഏതിൽ? തൊട്ടിലാണ് തിഫിൽ ഉറങ്ങുക. അപ്പോൾ തൊട്ടിലിൻ്റെ അറബി വേർഡ് എന്താ? മഹദ്. മഹദാണ് തൊട്ടിലിൻ്റെ അറബി വേർഡ്. ഓക്കെ, നെക്സ്റ്റ്, ഷറാബു തിഫിൽ, തിഫില് കുടിക്കുക. കുടിക്കുന്നത് എന്തെന്നാ? തിഫില്, ചെറിയ കുട്ടി കുടിക്കുന്നു. ചെറിയ കുട്ടി കുടിക്കുക പാലാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഹലീബുൻ. ആൻസർ ഹലീബുൻ.
നെക്സ്റ്റ് മലിക്കുലാബ, കാട്ടിലെ രാജാവ്. മലിക്കുലാബ ആബത്തിലെ രാജാവ് അസദാണ് ആൻസർ, അസദ്. നെക്സ്റ്റ് ഷെയ്ഉൻ നഷ്റബും, നാം കുടിക്കുന്ന ഒരു പാനീയം എന്താണ്? മാഉൻ, വാട്ടർ ആണ് അതിൻ്റെ ആൻസർ. മാഉൻ, വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൂറുൻ ഫിസ്സമാ, നൂറുൻ പ്രകാശം. ഫിസ്സമാ ആകാശത്തിലെ പ്രകാശം, ആകാശത്തിലെ പ്രകാശം. ബദറാണ് ആൻസർ, ബദറുൻ. ഇത് കറക്റ്റ് ഓരോ ബോക്സിലും ഓരോ ഹർഫായിട്ട് നിങ്ങൾ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ. നെക്സ്റ്റ് ആക്ടിവിറ്റി 72. ഇവിടെ കൊടുത്ത വേർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ താഴെ കൊടുത്ത ഡാഷിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര സെൻറ്റൻസ് ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ടീച്ചർ പറയാം, ഇതിലുള്ള വേർഡ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ്, യസ്ഹബുൽ വലദു ഇലൽ ബൈത്ത്. യസ്ഹബുൽ വലദു ഇലൽ ബൈത്ത്, കുട്ടി വീട്ടിലേക്ക് പോകുന്നു. പിന്നെ നെക്സ്റ്റ്, ലിൽ അസാൽ. അസാൽ എന്ന് വെച്ചാൽ മാൻ. ലിൽ അസാൽ, അസാലിനുണ്ട് അർബാവ് അർജുന, നാല് കാലുകൾ. പിന്നെ അൽ ഹിത്തു അലൽ അല സെരിയർ. അൽ ഹിത്തു അല സെരിയർ, അൽ ഹിത്തു അല സെരിയർ. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് മേക്ക് ചെയ്യുക, എന്നിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യാം. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 73. നുലവിനു, ഇവിടെ താഴെ കൊടുത്ത സെൻറ്റൻസ് നിങ്ങൾ കളർ കൊടുക്കുക. മസാ ഉൽ ഹയർ, ഈ സെൻറ്റൻസിന് നന്നായിട്ട് കളർ കൊടുക്കുക. ശേഷം നൻ സഹു, നോക്കി എഴുതുക. അൽ ഖിറാത്തു മിഫ്താഹുൽ ഉലൂം, ഖിറാത്തു വായന അറിവിൻ്റെ താക്കോലാണ്. ഈ സെൻറ്റൻസ് അതേപോലെ നോക്കിയിട്ട് താഴെ കാണുന്ന ഡാഷിൽ എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, താഴെ കാണുന്ന ഖുർആൻ ആയത്ത് നന്നായിട്ട് വായിച്ചിട്ട് നോട്ട്ബുക്കിൽ നോക്കി എഴുതുക.